നമസ്കാരം, ഇത് ഭരത് ലൈവ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ ആ ക്രൂരത, ആ ഭീകരതയൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ക്രൂരമായ ഭീകരാക്രമണമാണ് മുംബൈയിൽ അന്ന് നടന്നത് എന്നുള്ളത് ഇന്നും ഭയത്തോടെ, ഒരു ഉൾക്കിടിലത്തോടെ ഓർക്കുന്ന പലരുമുണ്ട്. അതിൽ ഒരാളാണ് അന്ന് നഴ്സിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി, ഒരു സ്ത്രീ. അവരുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ആക്രമണത്തിൽ ഇരയായ അഞ്ജലി വിജയ് കുൽത്തെ എന്ന നഴ്സിംഗ് ഓഫീസറാണ് അവരുടെ അനുഭവങ്ങളും അവരുടെ വേദനയും ആ ഒരു എന്താണ് ആ ഉള്ളിലെ ആ ഒരു പ്രത്യേക അവസ്ഥയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മുംബൈയിലെ കാമ ആൻഡ് അൽബ്ലസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസറാണ് കുൽത്തെ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സംസാരിക്കുകയായിരുന്നു അവർ. പൂർണ്ണ ഗർഭിണികളായ 20 യുവതികളെ രക്ഷിക്കുകയും ഏകദേശം 3 മണിക്കൂറുകളോളം അവർക്ക് സംരക്ഷണം ഒരുക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന ആ അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് കുൽത്തെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നവംബർ 26 പാകിസ്ഥാൻ ഇസ്ലാമിക് ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ നേതൃത്വത്തിൽ 10 അംഗങ്ങൾ ഉൾപ്പെടുന്ന തീവ്രവാദികൾ മുംബൈയിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തിയത്. ഞങ്ങളുടെ ആശുപത്രിയിൽ തീവ്രവാദികൾ കടന്ന് വെടിയുതിർക്കുന്നതാണ് ഞാൻ കണ്ടത്. വാർഡിന്റെ 1-ാം നിലയിലേക്ക് കുതിച്ചപ്പോൾ അതേ ഭീകരർ ആശുപത്രിയിലെ 2 സുരക്ഷാ ഗാർഡുകളെ വെടിവെക്കുന്നത് ഞാൻ കണ്ടു. രണ്ടുപേരും വീണു. ദേഹത്ത് രക്തം വാർന്നൊഴുകുന്ന അവരുടെ അവസ്ഥ കണ്ട് ഞാൻ ഭയന്നുപോയി. പക്ഷേ ധൈര്യം സംഭരിച്ച് ഞാൻ 1-ാം നിലയിലേക്ക് കുതിക്കുകയായിരുന്നു. ശേഷം പ്രധാന വാതിൽ അടച്ച മറ്റൊരു ജോലിക്കാരന്റെ സഹായത്തോടെ എല്ലാ രോഗികളെയും ഒരു കലവറയിലേക്ക് മാറ്റി. ഏകദേശം 4 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ നിയമപരമായി എല്ലാ പരിഹാരങ്ങളും തീർത്ത് 2012 നവംബർ 21 അജ്മൽ അമീർ കസബ് എന്ന ഭീകരനെ തൂക്കിലേറ്റിയപ്പോൾ അവൻ പരിഹാസത്തോടെ പുഞ്ചിരിച്ചു. മാഡം, നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു എന്നാണ് അവൻ പറഞ്ഞത്. കസബിന് തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപവും ലജ്ജയും ഒന്നും ഉണ്ടായില്ല. ഭീകരാക്രമണത്തിന് ഇരയായവരെ രക്ഷിക്കാനുള്ള കുൽത്തെയുടെ ശ്രമങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ നിരവധി വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ അഭിനന്ദിച്ചു. അവരെ പ്രത്യേകമായി വിളിച്ചു ചേർത്ത് അഭിനന്ദനം അറിയിച്ചു. അജ്മൽ അമീർ കസബിന്റെ ആ തൂക്കിലേറ്റിയപ്പോഴുണ്ടായ ആ ഒരു മനോവികാരവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കുൽത്തെ എന്ന ഈ നഴ്സിംഗ് ഓഫീസർ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ നടുക്കിയ ആ ഒരു ഭീകരാക്രമണം, അതിൻ്റെ അലയുടികളും അതിൻ്റെ ആ ഒരു എന്താണ് ചർച്ചകളും പരിശോധനകളും വിവാദങ്ങളും ഒന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ബിലാവൽ ഭുട്ടോ നരേന്ദ്രമോദിയെ എന്താണ് അപമാനിച്ചു. അത്തരത്തിൽ അതുപോലെ തന്നെ പാക് അംബാസഡർ പലകുറി ഇന്ത്യയെ അപമാനിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പോലും ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി മറുപടി ഇന്ത്യ സുരക്ഷാ കൗൺസിലിൽ നൽകുന്നുണ്ട്. മാത്രമല്ല എന്തിനും ഏതിനും തയ്യാറായിരിക്കുന്ന ഒരു ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കരുത് എന്നുകൂടി ഈ ചർച്ചകളൊക്കെ നടക്കുന്ന ഈ അവസരത്തിൽ ഒന്ന് പറഞ്ഞുകൊള്ളുന്നു.